NMMS exam ഒക്കെ എഴുതുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടത്? എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? വെറുതെ ഇരുന്നാ പോരെ. എന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് മാത്രം സമയം കിട്ടുന്നില്ല. എന്തിനാ ഞാൻ ഈ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കാണും. നിങ്ങളുടെ ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും പ്രൂവ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അതിനു പറ്റിയ ഏറ്റവും വലിയൊരു ചാൻസ് ആണ് നമ്മുടെ ഈ ഒരു NMMS. അപ്പൊ നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി. അതായത് നിങ്ങളുടെ ഓരോരുത്തരും മെജോറിറ്റി ആൾക്കാരെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പലരും നിങ്ങളുടെ അച്ഛനും അമ്മയും രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കാണുന്ന പോലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് രാവും പകരം ഇല്ലാതെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി അവരുടെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടും നിങ്ങൾ അവർക്ക് തിരിച്ചെന്താണ് കൊടുക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് മക്കളെ ഈ ഒരു NMMS എക്സാം എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി, അവരുടെ ഒരു നല്ല പ്രായം അല്ലെങ്കിൽ ആ ഒരു നല്ല ഏജ് ആണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യുന്നത്. നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങൾക്ക് അവർക്ക് എത്താതെ പോയ പല ഉയരങ്ങളിലേക്കും നിങ്ങൾ എത്തട്ടെ എന്നുള്ള ഒരൊറ്റ കാര്യം മതി അവർക്ക് ആ ഒരു ചെയ്യാനുള്ള സന്തോഷം കിട്ടാനും ആ ഒരു സ്പിരിറ്റ് അവർക്ക് കിട്ടാനും. അത് ആലോചിച്ചിട്ട് മാത്രമാണ് അവർ ഇത്രയും നിങ്ങൾക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നത്. പകരം നിങ്ങൾ അത് തിരിച്ചു കൊടുത്തു. എനിക്കറിയാം ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഒരാൾക്കും ജോലി എടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടോ വീട്ടിലേക്ക് പൈസയായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തെടുക്കാനോ ഒന്നും ചെയ്ത് നിങ്ങളുടെ പേരൻസിനെ പ്രൗഡ് ആക്കിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഏജിൽ നിങ്ങളൊരു ഹാർഡ് വർക്ക് ചെയ്ത് ഡെയിലി നിങ്ങൾ അതിന് റെഡി ആയിട്ട് ഇരിക്കാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ ഈ ഒരു NMMS എക്സാം എന്ന് പറയുന്നത്. ഈ ഒരു ചാൻസ് ഇനി തിരിച്ചു വരില്ല. നമുക്ക് ഇപ്പൊ ഉഴപ്പണെങ്കിൽ ഉഴപ്പാം, ഓക്കെ? നിങ്ങൾക്ക് പഠിക്കേണ്ട തോന്നുന്നുണ്ടെങ്കിൽ പഠിക്കേണ്ട, ഉഴപ്പാം. പക്ഷെ ഈ ഉഴപ്പുമ്പോ നിങ്ങൾ പറ്റിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം ഈ ഒരു ഏജില് ഈ പ്രായത്തില് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. ഈ വരുന്ന കുറച്ച് ദിവസങ്ങളെങ്കിലും നിങ്ങൾ ഇനി കറക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു റിസൾട്ട് വരുമ്പോ അവിടെ നിങ്ങൾ NMMS ക്വാളിഫൈഡ് ആണെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ഒറ്റ സന്തോഷം, ആ ഒരു മിനിറ്റില് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്, നിങ്ങളുടെ ചുറ്റുമുള്ള അച്ഛനും അമ്മയ്ക്കും കിട്ടുന്ന ആ ഹാപ്പിനെസ്, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ടത്. ഇന്ന് നമ്മൾ ചെയ്യാത്തതിന് നാളെ നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇന്ന് ചെയ്യേണ്ടത് നമ്മൾ ഇന്ന് തന്നെ ചെയ്യണം. ചുറ്റും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്ന് വേറെ ഒന്നും ചെയ്യാതെ കുറെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചിലപ്പോൾ കളിക്കാൻ പോകുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇരുന്നിട്ട് സമയം കളയുന്നുണ്ടാകും. അവർക്ക് ഒരുപാട് ലെഷർ ടൈം കിട്ടുന്നതായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. നിങ്ങൾക്ക് അതൊന്നും ഇല്ലാതെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ട് തോന്നുന്നുണ്ടാവുക. ഇതിനി ഡ്രോപ്പ് ചെയ്യാം, എനിക്ക് വേണ്ട NMMS ഒക്കെ എന്തെങ്കിലും ആവട്ടെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ആ ഒരു മിനിറ്റിൽ നിങ്ങൾ ഇതിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു സമയത്ത് മാത്രമാണ് നിങ്ങൾ ആ ഒരു ടൈം നമ്മളുടെ NMMS-ലേക്ക് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു റിസൾട്ട് ആണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഹാപ്പിനെസിനെ കുറിച്ചാണ് നിങ്ങൾ സങ്കല്പിക്കേണ്ടത്. ആ ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് തുടങ്ങാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സാധിക്കും. സോ നിങ്ങൾക്ക് തോന്നുകയാണ് ഗിവപ്പ് ചെയ്യണം, എനിക്ക് NMMS വേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയുടെയും മുഖമാണ്. അവരെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവര് ഓരോ കാര്യങ്ങളും, അമ്മ അച്ഛ ഈ ബുക്ക് വേണം, അല്ലെ ഉപ്പ ഉമ്മ ഈ ബുക്ക് വേണം, ഇതെനിക്ക് പഠിക്കാൻ ഇങ്ങനെ ഒരു ക്ലാസ് കാണണം, അതിന് ഇത്ര പൈസ കൊടുക്കണം, അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറയുമ്പോ ഓ മോനെ ഓ മോളെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന അവരെയാണ് നിങ്ങൾ ഈ ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾ പറ്റിക്കാൻ വേണ്ടി പോകുന്നത്. അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നാളെ പിറ്റേന്ന് നമുക്കത് തിരിച്ചു പോയിട്ട് റെഡി ആക്കാം എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതമാണ് ലൈഫാണ്, തിരിച്ചു പോകാൻ വേണ്ടി നമുക്ക് പറ്റില്ല. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യാതെ നാളെ നിങ്ങൾ അത് ആലോചിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു കാര്യമല്ല മക്കളെ. സോ ഇപ്പോ ഈ നിമിഷം നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് വെറും 15 ദിവസം മാത്രമേ നമ്മളുടെ കയ്യിൽ ബാക്കിയുള്ളൂ. ഈ 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് പോകാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് എന്തായാലും പറ്റും. പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ല ഇത്. കാരണം ഒരുപാട് മക്കള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ ഈ ഒരു NMMS എക്സാം എഴുതി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള മുന്നേയുള്ള ഒരുപാട് വർഷങ്ങൾ അവർക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്തായാലും പറ്റും. പക്ഷേ അത് ചെയ്യാനുള്ള ആ ഒരു സ്പിരിറ്റും ധൈര്യവും കോൺഫിഡൻസും ആണ് നിങ്ങൾക്ക് വേണ്ടത്. അത് നിങ്ങൾ ശരിയായിട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു സന്തോഷം, നമ്മളുടെ ആ NMMS-ന്റെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ച് ആ ഒരു റിസൾട്ടിൽ ക്വാളിഫൈഡ് എന്ന് കാണുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും വർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ എല്ലാവരും അത് ചെയ്യും എന്ന് എനിക്ക് തോന്നുകയാണ്. സോ ഈ ഒരു 15 ഡേയ്സ് ഇനി വരുന്ന 15 ദിവസം നമ്മൾ അടിപൊളിയായിട്ട്
ആയിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് നിങ്ങൾ ഇന്ന് തന്നെ ഉറപ്പിക്കുക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, നമ്മൾ എവിടെയാണോ പഠിക്കാനിരിക്കുന്ന ആ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ NMMS ജയിച്ചതായിട്ടുള്ള എന്തെങ്കിലും ഒരു പോസ്റ്ററോ ഒരു പേപ്പറോ എഴുതിയിട്ട് നിങ്ങൾ അവിടെ വെക്കുക. NMMS ക്വാളിഫൈഡ്, ഞാൻ NMMS ക്വാളിഫൈ ചെയ്തു എന്നുള്ള ഒരു പേപ്പർ അവിടെ വെക്കുക. ഡെയിലി ആ ഒരൊറ്റ ഫോക്കസിന് വേണ്ടി നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്, വേറെ ആർക്കുമല്ല. നിങ്ങളിപ്പോ ഉഴപ്പേ വേറെ ആരെങ്കിലും പറ്റിക്കേ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തന്നെയാണ് പറ്റിക്കപ്പെടുന്നത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ഏതൊരു ഹെൽപ്പിനും നമ്മൾ എഡ്യൂപോർട്ടിലെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ NMMS വേണ്ടിയിട്ടുണ്ടാകും. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ വരും. അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പൈസയാണ് നിങ്ങളുടെ പ്രശ്നം. NMMS നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽസോ കണ്ടന്റ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല, അതാണ് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതും നമ്മളുടെ എഡ്യൂപോർട്ട് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. സോ നിങ്ങൾക്ക് ഇത്ര കാര്യം ചെയ്താൽ മതി. നമ്മളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ നോട്ട്സും കാര്യങ്ങളും ഒക്കെ കിട്ടാനുള്ള നമ്മളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് താഴെയുണ്ട്. സോ നിങ്ങൾ അതിലൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു സംഭവം, അതായത് ഓരോ നോട്ട് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഇമ്പോർട്ടൻ്റ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഇത്രയും റിസോഴ്സസ് നിങ്ങളുടെ ചുറ്റുമുണ്ടായിട്ട് നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ തോറ്റു പോകുന്ന ആലോചന. ഈ NMMS എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഐ വിൽ മേക്ക് മൈ പേരൻസ് പ്രൗഡ്.